25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന പരാതിയിൽ അന്വേഷണത്തിനിടെ കെ എം ഷാജിയുടെ വീട് കോഴിക്കോട് നഗരസഭാ ഉദ്യോഗസ്ഥർ അളക്കുകയാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും അൻഷാദ് എം ഇല്യാസ് ചേരുകയാണ്. അൻഷാദ്, ഇഡിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഈ നടപടി ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു? അമീന, ഇപ്പോഴും അളക്കൽ നടപടി പുരോഗമിക്കുകയാണ്. നമുക്കറിയാം 25 ലക്ഷം രൂപ അഴീക്കോട് സ്കൂളിൽ പ്ലസ് ടു അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് 25 ലക്ഷം രൂപ കെ എം ഷാജി കോഴ വാങ്ങിയെന്നുള്ള ആരോപണത്തിലാണ് ഇഡിയുടെ അന്വേഷണം നടക്കുന്നത്. ഈ കോഴയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോഴിക്കോട് സബ് സോൺ ഓഫീസ് അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അല്പസമയം മുമ്പ് കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതർ കോഴിക്കോട് മാളൂർ കുന്നിലുള്ള അലാപ്പറമ്പ് മാളൂർ കുന്നിലുള്ള കെ എം ഷാജിയുടെ വീട്ടിലേക്ക് എത്തി അവിടെ അളവെടുപ്പ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്, ഇന്നലെ തന്നെ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദിന്റെയും ഒപ്പം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ലീഗ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി അബ്ദുൽ കരീം ചേളേരിയുടെയും മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തിയിരുന്നു. അടുത്ത മാസം 10-ാം തീയതി ആണ് കെ എം ഷാജിയുടെ പ്രതിയായിട്ടുള്ള കെ എം ഷാജിയെ ചോദ്യം ചെയ്യുക എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ഏത് തരത്തിൽ നടന്നു എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് മാളൂർ കുന്നിലുള്ള കെ എം ഷാജിയുടെ വീട്ടിൽ കോർപ്പറേഷൻ അധികൃതർ എത്തി അളവെടുപ്പ് നടത്തുന്നത്. ഇഡിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടികൾ. ഈ നടപടി എപ്പോൾ പൂർണ്ണമാകും എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. ഉടൻ തന്നെ അളവെടുപ്പ് പൂർത്തിയാക്കി പോകുമെന്നാണ് കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. അമീന, ശരി. അൻഷാദാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.